നമസ്കാരം, എല്ലാവർക്കും വീക്കെൻഡ് വോയിസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദുബായിലെ ഒരു മെയിൻ അറബിക് ഫാമിലിയുടെ ഒരു പേഴ്സണൽ ഫാമിലിയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഫാമിലിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും വിസിറ്റിംഗ് അലൗഡ് അല്ല. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേഴ്സണൽ റിലേഷൻ വെച്ച് നമുക്ക് അകത്ത് കയറാനായിട്ടൊരു പെർമിഷൻ കിട്ടി. അങ്ങനെ നമ്മൾ ഫാം ഒന്ന് ചുറ്റിക്കാണാനായിട്ട് വന്നതാണ്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളും ആണ്. ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഡോഗുകളെയൊക്കെ കാണാൻ പറ്റും. ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗുകളാണ്. എങ്കിലും പുറത്തുനിന്നൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയറി അത് അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ കൂടെ ആളുള്ളത് കൊണ്ട് തന്നെ അതൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഒരുപാട് മൃഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു സൂവിൽ പോകുമ്പോൾ എന്താണോ കാണുന്നത് അതിനേക്കാൾ കൂടുതൽ ഇവിടെ കാണാനുണ്ട്. അത്ര അടിപൊളിയായിട്ടാണ് അവർ ഈ ഫാമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ആനിമൽസ് എല്ലാം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസാണ്. വളരെ കെയറായിട്ടാണ് അവരിതിനെയെല്ലാം നോക്കുന്നത്. ഇതിനെ നോക്കാനും ഇതിന് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഈ കാണുന്നതൊക്കെ ആമയുടെ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ വലിയ ആമകൾ വേറെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പോൾ പ്രസവിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളെ അവർ മാറ്റിയേക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതൊരു ഫേമസ് ഖൂറി ഫാമിലിയുടെ ഫാമാണ്. ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടെ വീക്കെൻഡിലൊക്കെ ഇവിടെ വന്ന് ഒത്തുകൂടാറുണ്ട്. പുറത്തുനിന്ന് ആർക്കും ഈ ഫാമിലിക്ക് അലൗഡ് അല്ല. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകം പാർക്കും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റ് റൂമും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാമിലിയിലേക്ക് പാലും മുട്ടയും മാംസങ്ങളും ഒക്കെ ഈ ഫാമിൽ നിന്നാണ് അവരെടുക്കുന്നതും. ഈ ഫാമിൽ ആനിമൽസ് മാത്രമല്ല കൃഷിയുമുണ്ട്. നമുക്ക് വീഡിയോയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈന്തപ്പനയൊക്കെ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അല്ലാത്ത പച്ചക്കറികളും ഉണ്ട്. കറിവേപ്പില, പച്ചമുളക്, അങ്ങനെ കുറേ പച്ചക്കറികളും ഈ ഫാമിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്നത് ഒരു താറാവാണ്. താറാവ് ഇങ്ങനെ അടയിരിക്കുകയാണ്. പല ഇനം താറാവുകൾ നമുക്ക് ഈ ഫാമിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആടുകളുടെയും പല ഇനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും.
ഇത് ഈന്തപ്പന കൃഷി ചെയ്യുന്ന ഒരു ഫാമാണ്. ഇതിൽ പല ഇനത്തിലുള്ള ഈന്തപ്പനകൾ ഉണ്ട്. ഇതിപ്പോൾ സീസൺ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ പാകമാവാറായി നിൽക്കുകയാണ്. എല്ലാം ഇങ്ങനെ പഴുത്ത് ചുമന്ന കളറിലായിട്ടാണ് നിൽക്കുന്നത്. Thank you.
ഈ കാണുന്നത് ഇവിടുത്തെ ഫാമിൽ തന്നെ ഉണ്ടായ ഈന്തപ്പഴം അരി കളഞ്ഞ് ഉണക്കാനായിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നതാണ്. ഈ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉണ്ടാക്കിയേക്കുന്ന പ്ലേ ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ റൈഡുകളും ഒക്കെയാണ്. ഇവിടെ ഗെറ്റ് ടുഗതറും ഒക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ ഫാമിലിയിലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉണ്ടാക്കിയേക്കുന്ന പ്ലേ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇത് ആമകൾക്കായിട്ടുള്ളൊരു പ്രത്യേകം ഒരു ഏരിയ ആണ്. നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ടിരുന്നു കുറേ ആമകളുടെ കുഞ്ഞുങ്ങളെ. ഈ കാണുന്ന ആമകളുടെ കുഞ്ഞുങ്ങളെയാണ് സെപ്പറേറ്റ് അവിടെ മാറ്റിയിട്ടിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ചലനമില്ലാതെ കിടക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ ഇതിങ്ങനെ അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. കുറേയധികം ആമകളുണ്ട്. കുറേ ഇങ്ങനെ വെള്ളത്തിൽ ചൂടായതുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഫാമിലി കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് മുമ്പോട്ടുള്ള ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.